Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. Allahumma salli wa sallim wa barik ala rasulika wa habibika sayyidina Muhammad wa ala ali sayyidina wa maulana Muhammad. As-salatu wa salamu alayka ya sayyidina ya rasulallah. As-salatu wa salamu alayka ya sayyidina ya habiballah. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد ونرايا نمرة أجيء ما يعني ترتم نيربدي محل ورد قاليا يا ونرايا كورة تنقل برجل أدبولتني ونرايا شيخنا زين العلماء ماني أستاذ ملا سليم تنقل برقل كري برقيا الله أكبر ستيجي لولا نيربدي پندي دنمار عمراكل پريپتا متعلموكل സഹോദരാ സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ആഖിറത്തിലേക്കുള്ള അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ സമയം അല്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മെ ഇവിടെ വന്നെത്തിയ വന്നരായ കൂറത്ത് തങ്ങൾ അങ്ങേ ഇരുത്തി നീട്ടി സംസാരിക്കൽ ഉചിതമല്ല. ശേഷം ബുർദ മജ്ലിസ് എല്ലാം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ 25th വാർഷിക പരിപാടിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. നാളെ രാത്രിയോടുകൂടെ മാസങ്ങളായി തുടക്കം കുറിച്ച പരിപാടിക്ക് നാളെ സമാപ്തി കുറിക്കുകയാണ്. ഈ സമയങ്ങളിലെല്ലാം ഇവിടെ നമുക്ക് അനുസ്മരിക്കാനുള്ളത് ഉലമാഇന്റെ അജയ്യമായ പ്രവർത്തനത്തെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യപിതാവായ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ
അള്ളാഹു മലക്കുകളോട് മുഷാവറ കൂടിയാലോചന നടത്തുകയാണ്. ഇന്നി ജായിലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിലോകത്തേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് റബ്ബു സുബ്ഹാനഹു തആല മലായിക്കത്തികളോട് മുഷാവറ നടത്തിയപ്പോൾ മനുഷ്യ സമൂഹമായ നമ്മെ സംബന്ധിച്ച് നല്ല ഒരു അഭിപ്രായമല്ല മലക്കുകൾ പറഞ്ഞത്. ആലോ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു, ഇവിടെ ഫസാദുണ്ടാക്കുന്ന, രക്തം ചീറ്റുന്ന, അക്രമമുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് പടക്കുന്നത് എന്നായിരുന്നു മലക്കുകളുടെ ചോദ്യം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീരിൽ ഈ ആയത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബ് കൂടിയാലോചന നടത്തിയപ്പോൾ പിന്നീട് പടക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യർ അക്രമികളാണെന്നും അവരെ നാട്ടിൽ അനൈക്യങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരാണെന്നും മലക്കൾ എന്തുകൊണ്ട് പറഞ്ഞു. തഫ്സീറുർ റാസിയിൽ എഴുതി വച്ച അഭിപ്രായത്തിൽ കാണാം, മനുഷ്യ സമൂഹത്തെ ലോകത്തിന് പടക്കുന്നതിന് മുമ്പ് ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. ആ കഴിഞ്ഞുപോയ വിഭാഗം ഇവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയവരാണ്. ആ സമുദായത്തിൽ സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. പരിശുദ്ധ ഖുർആനിൽ ഇബ്ലീസിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞത് തന്നെ കാനമിനൽ ജാന്നി എന്ന, അവൻ മലക്കുകളുടെ ഇടയിലായിരുന്നു താമസമെങ്കിലും ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് എന്ന. അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് മുഷാവറ നടത്തി നല്ലതല്ലാത്തൊരു അഭിപ്രായം മലക്കുകൾ പറഞ്ഞപ്പോൾ റബ്ബിന്റെ മറുപടി, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്നാണ് റബ്ബിന്റെ മറുപടി. അപ്പോൾ എത്ര വലിയവരായാലും ചെറിയവരോടാണെങ്കിലും മുഷാവറ നടത്തണം എന്നത് എനിക്ക് ഏറ്റവും വലിയൊരു തെളിവാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ച് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, ആദ നബി അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു തആല പടച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും നാമങ്ങളെ അല്ലാഹു തആല ആദ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആദ നബി അലൈഹിസ്സലാമിനെയും മലക്കുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആദ നബി അലൈഹിസ്സലാമിന്റെ മാത്വം മലായിക്കത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായ അറിവുകൾ ആദ നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ട് ആ വസ്തുക്കളുടെ പേരുകൾ മുഴുവനും മലക്കുകളോട് ചോദിക്കുകയും മലക്കുകൾ അതിനെക്കുറിച്ച് മറുപടി പറയാതിരിക്കുന്ന സമയത്ത് റബ്ബു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹിസ്സലാമിനിക്ക് പഠിപ്പിച്ച കാര്യങ്ങളെ പറയിപ്പിക്കുകയും ആദ നബി അലൈഹിസ്സലാമിന് റബ്ബു സുബ്ഹാനഹു തആല മലക്കുകൾക്ക് കൊടുക്കാത്ത പ്രത്യേകമായ അറിവ് കൊടുത്തിട്ട് മോശമായ അഭിപ്രായം പറഞ്ഞ മലക്കുകളുടെ മുമ്പിൽ ആദ നബി അലൈഹിസ്സലാമിന്റെ പവർ മനസ്സിലാക്കി കൊടുക്കാൻ റബ്ബു സുബ്ഹാനഹു തആല ആദ നബിക്ക് കൊടുക്കുന്നത് ഇൽമാണ്. ആദ നബി അലൈഹിസ്സലാമിനിക്ക് കൊടുത്ത ഇൽമു കൊണ്ട് തന്നെ മലക്കുകളുടെ മുമ്പിൽ ആദമാകുന്ന മനുഷ്യരിൽപ്പെട്ട ആ മനുഷ്യൻ നബിയെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് ആദരിക്കാൻ വേണ്ടി പറയാൻ, ഉസ്തദൂലി ആദം, നിങ്ങൾ ആദ നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യണമെന്നാണ് റബ്ബിന്റെ കൽപ്പന. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ,
എല്ലാ മലക്കുകളും ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുകയാ ഇല്ല ഇബ്ലീസ് ജിന്നവർഗത്തിൽപ്പെട്ട പകയൻ ഇബ്ലീസ് ഒഴികെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താണ് മലക്കുകളുടെ മുമ്പിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പവർ അല്ലാഹു തആല വ്യക്തമാക്കി കൊടുക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിനിക്ക് ഇൽമ് എന്ന് പറയുന്ന ആ അറിവ് നൽകിക്കൊണ്ടാണ് ആ അറിവ് കൊണ്ട് കൊടുത്തുകൊണ്ട് തന്നെ മലക്കുകളുടെ മുമ്പിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം അല്ലാഹു തആല മലക്കുകൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് ആദമാകുന്ന മനുഷ്യനെ ആദരിക്കാൻ വേണ്ടി മലക്കുകളോട് പറയാൻ അപ്പോഴതാ മലക്കൾ മുഴുവനും ആദ നബി അലൈഹിസ്സലാമിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളും ഉണ്ട് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ മുമ്പിൽ ആദ നബി അലൈഹിസ്സലാമിന്റെ പവർ മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു കൊടുത്തത് ഇൽമ ആ ഇൽമ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലാക്കന്മാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബിയെ ആദരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് മലക്കുകൾ മുഴുവനും ആ ആദമാകുന്ന മനുഷ്യനെ ആദരിക്കുന്നു ആദരിക്കാൻ വേണ്ടി ആദ നബിക്ക് അല്ലാഹു തആല കൊടുത്തത് സമ്പത്തല്ല ആദ നബിക്ക് അല്ലാഹു തആല കൊടുത്തത് ജമാലിയത്തല്ല ആദ നബിക്ക് അല്ലാഹു തആല കൊടുത്തത് തറവാടല്ല ആദ നബിക്ക് അല്ലാഹു തആല മലക്കുകളുടെ മുമ്പിൽ അവിടുത്തെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു തആല കൊടുക്കുന്നത് അവന്റെ ഇൽമാണ് ആ ഇൽമ കൊടുത്തുകൊണ്ട് വലിയ ബഹുമാനം മലക്കുകളുടെ മുമ്പിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ ആദരിക്കുകയാണ് എങ്ങനെയാണ് മലക്കൾ ആദരിക്കുന്നത് അതാ സുജൂദ് ചെയ്തുകൊണ്ട് ആദരവ് കൽക്കുകയാണ് ആദരവ് പല നിലക്കുമുണ്ടാകാം മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു ആദരവ് എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് ഉണ്ടാകാം ആദരവ് എന്നുള്ളത് പേരുകളെ കൊണ്ട് ഉണ്ടാകാം ആദരവ് എന്നുള്ളത് പല നിലക്കും ഉണ്ടാകാം ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ ആദരിച്ചു എല്ലാവരും ആദ നബിനെ ആദരവ് കൊടുത്തത് എങ്ങനെയാണ് സുജൂദ് കൊണ്ടാണ് അങ്ങയെ ആദരിക്കുന്നത് അവിടെയും തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം സുജൂദ് ഇൻഹിനാ എന്ന് പറഞ്ഞാൽ ആദ നബി അലൈഹിസ്സലാമിനെ അവിടെ മലായിക്കത്തുകൾ ആദരിച്ചത് സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുജൂദ് അല്ല സുജൂദ ഇൻഹിനാ ഒരു കുണിച്ചൽ മാത്രമാണ് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാർ അവിടെ വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് സുജൂദ ഇൻഹിനാ എന്ന് പറയാനുള്ള കാരണം യഥാർത്ഥ സുജൂദ് ഒരു മനുഷ്യനിക്കും പാടില്ല റബ്ബു സുബ്ഹാനഹു തആല കല്ലാരെ ഒരു മഖ്ലൂഖിനിക്കും ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല ഈ ആശയം വെച്ചുകൊണ്ടാണ് ചില തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം സുജൂദ ഇൻഹിനാ അവിടെ ഒരു കുണിച്ചലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞത് കാണാം എന്നാൽ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അല്ല അവിടെ ഉണ്ടായത് യഥാർത്ഥ സുജൂദ് തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഒരു കുണിച്ചന് മാത്രമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ആരാണ് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത് യജമാനായ റബ്ബല്ലേ റബ്ബ് കൽപ്പിച്ചാൽ പിന്നെ അവിടെ വേറെ അർത്ഥം വെക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായത് യഥാർത്ഥ സുജൂദാണ് എന്ന് ഇമാമിങ്ങൾ എഴുതി വച്ചത് കാണാം അങ്ങനെ മലക്കുകൾ മുഴുവനും ആദ നബി അലൈഹിസ്സലാമിനെ സുജൂദ് കൊണ്ട് ആദരിച്ചപ്പോൾ ഒരാൾ മാത്രം ആദരിക്കുന്നില്ല അവനെന്താ പറയുന്നത് ഖാല അന ഖൈറും മിൻഹു ഞാൻ എങ്ങനെ ആദമാകുന്ന മനുഷ്യനെ ആദരിക്കും ആ ആദമിനേക്കാളും ബഹുമാനമുള്ളത് എനിക്കാണ് എന്ന് പറഞ്ഞു ആരാണ് പറഞ്ഞവൻ സാക്ഷാൽ ഇബ്ലീസ് ആണ് എന്നിട്ട് അവൻ പറയുന്ന ന്യായം ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ന്യായമല്ല നമുക്കറിയാം ചിലവരൊക്കെ ചില ജമാഅത്തിന്റെ ജനറൽ ബോഡി നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ജനറൽ ബോഡി നടക്കുമ്പോൾ ഞാനും അതിൽ മെമ്പറാണെന്ന് പറഞ്ഞിട്ട് വന്യരായ കൂറത്തങ്ങളും മാണി ഉസ്താൻ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും മെമ്പറല്ലേ എനിക്ക് ന്യായം പറഞ്ഞൂടെ എടോ ന്യായമല്ല വലുത് അഥവാണ് അഥവ് എപ്പോഴും സൂക്ഷിക്കണം ന്യായത്തിനല്ല വല അഥവ് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്ക് തന്നെയാണ് ഇബ്ലീസ് പറയുന്നത് ന്യായമാണ് അതിന്റെ പേര് ഇസ്ലാമിലേക്ക് ഖൈർ ഞാനാണെന്നൊക്കെയാ പറയുന്നത് കാരണം ഇവൻ മലക്കുകളെ ഉസ്താദാണ് അപ്പൊ വലിയ പറഞ്ഞത് ന്യായം തന്നെയാണ് പിന്നെയോ അവൻ പറയുന്ന ന്യായം എന്താണ് ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ എന്നെ റബ്ബ് സുബ്ഹാനഹു തആല പടച്ചത് തീയിൽ നിന്നിട്ടാണ് ആദമിനെ പടക്കുന്നത് മണ്ണിൽ
ഉള്ളിൽ നിന്നിട്ടാണ്. രണ്ടും പ്രകൃതിയ, അത് രണ്ടും വ്യത്യാസമുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ആ തീ കൊണ്ട് പടക്കപ്പെട്ട ആ ഇബ്ലീസാകുന്ന ഞാൻ മണ്ണിനാൽ പടക്കപ്പെട്ട ആദവിനേക്കാളും ഹൈറല്ലേ? പക്ഷേ തീയിനേക്കാളും ഹൈറ് മണ്ണാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇബ്ലീസിന് ഉണ്ടായില്ല എന്നത് മറ്റൊരു വിഷയമാണ്. ഇരിക്കട്ടെ, തീ എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ സ്വഭാവമാണ്. നിങ്ങൾ കണ്ടില്ലേ തീ ഇങ്ങനെ കത്തിച്ചാൽ ആ കത്തുന്ന തീ ഇങ്ങനെ ആളി ആളി ആളിയിട്ട് ഒരു അഹങ്കാരത്തിന്റെ രൂപത്തിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്നാൽ മനുഷ്യനെ പടക്കപ്പെട്ട മണ്ണ് എന്ന് പറയുന്നത് അത് വളരെ ലാളിത്യത്തിന്റെ സ്വഭാവമാണ്, വളരെ വിനയത്തിന്റെ സ്വഭാവമാണ്. ആ മണ്ണിനെ നിങ്ങൾ എത്ര മേൽപോട്ടെറിഞ്ഞാലും അത് താഴോട്ടേ വീഴുള്ളൂ, മേൽപോട്ട് പോഴുവില്ല. അതൊരു വിനയമാണ്. നിങ്ങൾ കണ്ടില്ലേ പഴയ വേസന്മാർക്കറിയാം, ഈ കല്ലുകളും ഇതൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പ്, കല്ലുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ വീടുണ്ടാക്കിയിരുന്നത് മണ്ണുകളെ കൊണ്ടാണ്. ആ മണ്ണുകൊണ്ട് ഇട്ടിക ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിന്റെ റാസി ഇങ്ങനെ കൂട്ടിയിട്ട് അതിൽ മാസങ്ങളോളം വെള്ളം കൂട്ടി വെക്കുകയാണ്. എന്നിട്ട് മാസക്കണക്കിന് വെള്ളം കൂട്ടി വെച്ചിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നന്നായി കൊട്ടുകൊണ്ട് അതിനെ കളച്ച് കളച്ച് കളച്ചിട്ട് വീണ്ടും ഒരു മാസം വെള്ളം കൂട്ടി വെക്കുകയാണ്. വീണ്ടും കൊട്ടുകൊണ്ട് നന്നായി അതിനെ കളച്ച് കളച്ച് പിന്നെ വീണ്ടും വെള്ളം കൂട്ടി വെക്കുകയാണ്. അങ്ങനെ അവസാനം അതൊക്കെ മറിച്ചിട്ട് കാലുകൊണ്ട് നന്നായി ചവിട്ടുകയാണ്. എത്ര ചവിട്ടുന്നുവോ അത്രയും പാകം വരികയാണ്. എത്രയാണ് കൊത്തിമറിക്കുന്നത് അത്രയും വിനയം കൂടുകയാണ്. മണ്ണിന്റെ സ്വഭാവം എന്തൊരു വിനയമാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ ഉലമാഇനെ നിങ്ങൾ കണ്ടില്ലേ, അതാ മണ്ണിന്റെ സ്വഭാവമാണ്. എന്തൊരു വിനയമാണ് നമ്മുടെ ഉലമാഇനെ, എന്തൊരു വിനയമാണ് നമ്മുടെ പണ്ഡിതന്മാർക്ക്, അതാ മണ്ണിന്റെ സ്വഭാവമാണ്. നേരെ മറിച്ച് അഹങ്കാരത്തിന്റെ സ്വഭാവമോ, അത് സാക്ഷാൽ ഇബ്ലീസിന്റെ സ്വഭാവമാണ്, അത് തീയുടെ സ്വഭാവമാണ്. അതൊരിക്കലും മനുഷ്യനിക്ക് ഉണ്ടാകാൻ പാടില്ല. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആദ നബി അലൈഹിസ്സലാമിനെ മലക്കുകൾ ആദരിക്കുകയാണ്. ആദരവിന്റെ കാരണം എന്താണ്? മഹാന്മാര് പറഞ്ഞു ആദരവിന്റെ കാരണം, ഇമാം ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു, അരേ അവിടുത്തെ തഫ്സീർ റാസി എഴുതി വെച്ചത് കാണാം. ഫഇൽമു ആദമ കാന സബബൻ ലഹു ഫി ഹുസൂലി തഹിയ്യത്തി വസ്ജദ, അവിടത്തേക്ക് വലിയ ആദരവ് കിട്ടാനുള്ള കാരണം അത് ഇൽമായിരുന്നു എന്നാണ് മഹാനായ റാസി ഇമാം തഫ്സീറിന്റെ കിതാബിൽ എഴുതി വെക്കുന്നത്. എന്നിട്ട് റാസി ഇമാം പറയുന്നു, അരേ ഇവിടെ ആദ നബി അലൈഹിസ്സലാമിനെക്ക് പഠിപ്പിച്ചത് എന്താണ്? അസ്മാഉൽ മഖ്ലൂഖാത്ത്, ലോകത്ത് വരെ വരാനിരിക്കുന്ന സൃഷ്ടികളുടെ പേരുകളാണ് പഠിപ്പിച്ചതെങ്കിൽ ആ പേരുകൾ പഠിച്ചതിന്റെ അല്ലാഹു തആല പഠിപ്പിച്ചത് കൊണ്ട് തന്നെ വജദ തഹിയ്യത മിനൽ മലായിക, മലക്കളെ വക്കൽ നിന്ന് വലിയ ബഹുമാനം കിട്ടിപ്പോയി. എന്തിന്റെ പേരിൽ? ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സൃഷ്ടി ചരാചരങ്ങളുടെ പേരുകൾ എല്ലാ സൃഷ്ടികളെയും പേര് പഠിപ്പിച്ചതിന്റെ പേരിൽ തന്നെ ആദ നബി അലൈഹിസ്സലാമിനിക്ക് മലക്കുകൾ വലിയ ആദരവ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക. എന്നാൽ ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ഇവിടെയുള്ള മഖ്ലൂഖാത്തിന്റെ പേരുകളല്ല, സൃഷ്ടികളെ പേരുകളല്ല, അല്ലാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചുമുള്ള ബഹുമ ഇൽമാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ റാസി മാമു പറയുന്നു അവിടെ ആ അല്ലാഹുവിന്റെ സിഫാത്തുകളെയും അല്ലാഹുവിന്റെ വിശേഷണങ്ങളെയും അല്ലാഹുവിന്റെ ദാത്തുകളൊക്കെ അറിയുന്ന മാരിഫത്ത് അറിയുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ ഇവിടെ ബഹുമാനിക്കുന്നത് മലക്കുകളല്ല, ആ പണ്ഡിതനക്ക് അല്ലാഹു തആല തന്നെ ബഹുമാനം കൊടുക്കുമെന്നാണ് മഹാനായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പണ്ഡിതന്മാർക്കുള്ള ആദരവ് അത് ലോകത്ത് ആദനബിനെ പടച്ച അന്ന് മുതൽക്ക് തുടങ്ങിയതാണ്. ആ ആദരവ് ഖിയാമന്നാൾ വരെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ, വലിയ ബഹുറുൽ ഉലൂമായ പണ്ഡിതന്മാർ, മഹാനായ താജുൽ ഉലമ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടത്തേക്ക് അരേ അരേ ഉള്ളാളത്ത് 50th വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ സമൂഹം അങ്ങേ ആദരിച്ചുകൊണ്ട് താജുൽ ഉലമ എന്ന് പേര് കൊടുത്തു. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അങ്ങയെ ആദരിച്ചപ്പോൾ അവിടത്തേക്കും നൂറുൽ ഉലമ എന്ന് പറയുന്ന പ്രത്യേക കിരീടം നൽകി. അതുപോലെ തന്നെ ഇന്ന് ലോകത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിനല്ല, കർണാടകയല്ല, ഇന്ത്യയല്ല, ലോകത്ത് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ കന്തപുരം ഉസ്താദ് അവിടത്തേക്കും അല്ലാഹു സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ ചിത്താരി ഉസ്താദ് കംസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് റഈസുൽ ഉലമ, ഇങ്ങനെ ഓരോ പണ്ഡിതന്മാർക്കും അരേ അല്ലാഹു സുബ്ഹാനഹു തആല മലായിക്കത്തികളോട് ആദരവ് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ട് പണ്ഡിതനായ ആദ നബി അലൈഹിസ്സലാമിനെ ഇൽമു കൊണ്ട് ആദരിച്ചപ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളക്കരയിൽപ്പെട്ട മഞ്ചേശ്വരത്തിൽപ്പെട്ട മെച്ചമ്പാടി എന്ന സ്ഥലത്ത് 25 കൊല്ലക്കാലം ഇവിടെ ആത്മീയ ഇൽമിന് നേതൃത്വം നൽകി, എന്നിട്ട് കർണാടകയിലെ
മാണി എന്ന് പറയുന്ന ഈ പ്രദേശത്തും മിത്തൂറിന്റെ പരിസരങ്ങളിലായി 25 കൊല്ലമായി, എന്നിട്ട് 50 കൊല്ലം പൂർത്തിയാക്കി ആത്മീയ നേതൃത്വം നൽകിയ മഹാനായ മാണി ഉസ്താദിനെയും ആദരിക്കുന്നു സൈനുൽ ഉലമ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ പണ്ഡിതന്മാരെ ആദരിക്കാൻ വേണ്ടി പണ്ട് മുതൽക്കേ ലോകം പഠിപ്പിച്ചതാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്. അതിന്റെ കാരണം ഫഇൽമു ആദമ കാന സബബല്ലഹു ബി ഹുസൂലി തഹിയത്തി വസ്സജദ, അങ്ങയെ സുജൂദ് കൊണ്ട് ആദരിക്കാനുള്ള കാരണം അത് ഇൽമായിരുന്നു എന്നാണ് റാസിമാമ തഫ്സീറിൽ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമുള്ള പണ്ഡിതന്മാരെ ലോകത്ത് ആദരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കണ്ടോ, ഏതെങ്കിലും ഒരു പണക്കാരനെ, ഏതെങ്കിലും ഒരു തറവാട്ടുകാരനെ, ഏതെങ്കിലും ഒരു പാമരനെ ഇത്തരം വലിയ നാമധേയത്തിന് ആദരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉലമാഇന് കൊടുക്കുന്ന ആദരവ് പോലെ ലോകത്ത് ഒരാൾക്കും ആദരവ് ഇല്ല. പക്ഷേ ആദം നബി അലൈഹി സ്വലാമിന് ആദരവ് കൊടുത്തപ്പോൾ അന്നത്തെ ആദരവിനെ ധിക്കരിച്ചതാണ് സാക്ഷാൽ ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ അനുയായികൾ ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് മലക്കുകളോട് ആദരിക്കാൻ വേണ്ടി റബ്ബ് കൽപ്പിച്ചപ്പോ ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ലോകത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങള് ഖിയാമ നാള് വരെ ഉലമാഇനെ ആദരിക്കുമ്പോൾ ആദരിക്കുന്നവരും ആദരിക്കപ്പെടുന്നവരും മുഅ്മിനീങ്ങളാണ്. അതിനെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരും ആദം നബി അലൈഹി സ്വലാമിനെ ആദരിക്കുമ്പോൾ ധിക്കരിച്ചവർ ആരാണോ അവന്റെ അനുയായികളാണെന്ന് എനിക്ക് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. സാക്ഷാൽ ഇബ്ലീസിന്റെ അനുയായികൾക്കല്ലാതെ ഉലമാഇന്റെ ആദരവിനെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയട്ടെ, ഉലമാഇന്റെ ആദരവിനെ ധിക്കരിക്കുന്നവർ ഇബ്ലീസിന്റെ അനുയായികളാണ്. അതുകൊണ്ട് അത്തരക്കാർ ശറിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആരെങ്കിലും പത്രക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ എന്തെങ്കിലും എഴുതി വെക്കാൻ നിൽക്കണ്ട. ഉലമാഇന്റെ ആദരവിനെ ധിക്കരിക്കുന്നവര് സാക്ഷാൽ ഇബ്ലീസിന്റെ അനുയായികളാണ്. പരിശുദ്ധ ഖുർആൻ ഇതിനിക്ക് സാക്ഷിയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഉലമാഇന്റെ ഉത്തരവാദിത്വം എന്താണ്? ആ ഉലമാഇന്റെ ഡ്യൂട്ടി ഇവിടെ എന്താണ്? ഉലമാഇന്റെ ഡ്യൂട്ടി അമ്പിയാക്കൾ എന്താണോ ലോകത്ത് ചെയ്തത് ആ അമ്പിയാക്കളുടെ ഡ്യൂട്ടിയാണ് ഉലമാഇന്റെ ഡ്യൂട്ടി. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ലക്ഷോപലക്ഷം അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ ലോകത്ത് നടത്തിയത് എന്താണ്? ഇസ്ലാമിന്റെ പ്രബോധനമാണ്. ആ ഇസ്ലാമിന്റെ പ്രബോധനം അമ്പിയാക്കൾ ഇവിടെ നടത്തുമ്പോൾ അവർ സഹിച്ച ത്യാഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹി ഇസ്ലാമിനേക്ക് ആരോപണം ഉണ്ടായിട്ടില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു തആല പറഞ്ഞയപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആരോപിച്ചു എന്ന് മാത്രമല്ല, എതിരാളികൾ തീക്കുണ്ടാരത്തിന് കറിയുന്ന സംഭവം പോലും ഉണ്ടായില്ലേ? മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിനേക്ക് ഉണ്ടായ വിഷമങ്ങൾ എത്രയാണ്? പോകട്ടെ, മൂസ നബി അലൈഹി ഇസ്ലാം അവിടുത്തെ ചെറുപ്പകാലത്ത് ഒരു ഖിബ്തിയുമായുള്ള ഒരു ബന്ധത്തില്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിബ്തിയുമായുള്ള അതേ ഒരു വിഷയത്തില് എന്തോ ചില ഖത് എന്ന നിലക്ക്, അബദ്ധം നിലക്ക് ഒരാൾക്കതേ ഒരു അടിയങ്ങ് കൊടുത്തപ്പോൾ ഒരു മരണം സംഭവിച്ചു പോയി. എന്നിട്ട് മൂസ നബി അലൈഹി ഇസ്ലാമിൽ ആരോപണം ഉന്നയിച്ചില്ലേ? നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നില്ലേ? ഞാനിത് പറയുന്നത് ഉലമാഇന്റെ അമ്പിയാക്കളുടെ നേതൃത്വം, അമ്പിയാക്കളുടെ ഉത്തരവാദിത്വം എന്താണോ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അമ്പിയാക്കളുടെ അനന്തര അവകാശികൾ എന്ന് പറയുന്ന ആ ഉലമാ ഉമ്മിനെ ത്യാഗം സഹിക്കേണ്ടവരാണ്. അമ്പിയാക്കളുടെ ത്യാഗം ഏതായിരുന്നു അതേ ത്യാഗം തന്നെ സഹിക്കേണ്ടവരാണ് ഈ കാലഘട്ടത്തിലെ ഉലമാ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ അറിയില്ലേ, ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഉലമാഇന് സംഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്? മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ജനിച്ചിട്ട് 204 വഫാത്താകുന്ന കാലയളവിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ തങ്ങളിരുത്തി പറയുന്നത് ശരിയല്ല. ആകയാൽ അമ്പിയാക്കളുടെ ഡ്യൂട്ടിയാണ് ഇവിടെ ഉലമാ നിർവഹിക്കുന്നത്. ആ ഉലമാ നിർവഹിക്കുമ്പോൾ അമ്പിയാക്കൾ സഹിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഉലമാ സഹിക്കേണ്ടവരാണ്. അതുപോലെ അമ്പിയാക്കൾക്ക് എന്തെല്ലാം ആരോപണം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ആ ആരോപണമൊക്കെ ഉലമാ ഉണ്ടായേ പറ്റൂ. കാരണം എന്തുകൊണ്ട്? അൽ ഉലമാ വറസത്തുൽ അമ്പിയാ, അമ്പിയാക്കളുടെ
നിരന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ അമ്പിയാക്കളെ ത്യാഗം സഹിക്കേണ്ടവരാണ്. അമ്പിയാക്കൾക്കുണ്ടായ ആരോപണത്തിന് വിധേയമാകേണ്ടി വരും ഉലമാ. അതുകൊണ്ട് പറയട്ടെ, ഏത് പ്രശ്നമുണ്ടായാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് ആരോപണമുണ്ടായാലും അമ്പിയാക്കൾ തളരാത്തതുപോലെ ഇൻഷാ അല്ലാ ഖിയാമത്ത് നാൾ വരെ ഉലമാ തളരാത്തതാണ്. നിങ്ങൾ അറിയുമോ മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഉസ്താദിനെ ആരോപിക്കാത്ത ആരോപണങ്ങളുണ്ടോ? ഉസ്താദിനെ ലക്ഷങ്ങൾ മുക്കി എന്ന് പറഞ്ഞില്ലേ? അതുപോലെ പലവർക്കും കോടികൾ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? വ്യഭിചാര ആരോപണം പോലും ഉസ്താദിനെ കുറിച്ച് നടത്തിയില്ലേ? എന്നിട്ട് ഉസ്താദ് കാമ പ്രതികരിച്ചോ? ഇല്ല. അത് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ആരോപിക്കപ്പെട്ടവർക്ക് ഉസ്താദിനെ പിടുത്തം കിട്ടുന്നില്ല. ഉസ്താദ് രാവിലെ മർക്കസിലാണ്, ഉച്ചക്ക് ഖത്തറിലാണ്, മഗ്രിബിന് സൗദി അറേബ്യയിലാണ്, ദുബൈയിലാണ്, രാവിലെ വീണ്ടും മർക്കസിലാണ്. ഉസ്താദിനെ പിടുത്തം കിട്ടാതെ നട്ടോട്ടമോടുകയാണ് എതിരാളികൾ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഉസ്താദിന്റെ ആ ത്യാഗമാണ് ഉലമാ ഇന്നത് മാതൃകയെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ മിനിയാൻ, ഇവിടെ ഒരു പ്രിയപ്പെട്ട ഒരു കുട്ടി അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അർഹമുർറാഹിമായ റബ്ബേ, ആ കുട്ടിക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ആ കുട്ടിന്റെ കുടുംബത്തിന് റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ. ആ കുട്ടിന്റെ കുടുംബക്കാരിവിടെ വന്നിട്ടുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ കുട്ടി എന്തൊരു ഭാഗ്യക്കാരനാണ്, ആ കുട്ടി എന്തൊരു ഭാഗ്യക്കാരനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമ് പഠിക്കുന്ന കുട്ടിക്ക് അതാ മരണം വന്നു പോയാൽ ആ കുട്ടിക്ക് ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കൂട്ടത്തിൽ അതാ അപകട മരണം വന്നു പോയാൽ അശ്വഹദാഉ ഖംസ, ഇവിടെ രക്തസാക്ഷികൾ അഞ്ചെണ്ണമാണ്, അതിൽ പെട്ടതാണല്ലോ അപകട മരണം എന്ന് പറയുന്നത്. അപ്പൊ അപകട മരണത്തിൽ പെട്ടൊരു ഷഹീദിന്റെ കൂലി, ഇൽമു പഠിക്കുന്ന സമയത്ത് മരണം വന്നു എന്ന് പറഞ്ഞ മറ്റൊരു ഷഹീദിന്റെ കൂലി, ആ കുട്ടി വിജയിച്ചു പോയി. രണ്ട് ശുഹദാക്കളെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് ഈ ക്യാമ്പസിന്റെ മണ്ണിൽ നിന്നിട്ട് ആ കുട്ടി ഇവിടെ പറയുന്നത്. എന്തൊരു ഭാഗ്യമാണ് ഉമ്മമാരെ, ആ കുട്ടിയുടെ ഉമ്മയോ കുടുംബക്കാരോ ഇവിടെ ഉണ്ട് എങ്കിൽ അവരോട് പറയട്ടെ, ഇൻഷാ അല്ലാ രണ്ട് ഷഹീദിന്റെ പ്രതിഫലം വാങ്ങുന്ന കുട്ടി നാളെ കുട്ടിന്റെ ഉമ്മയും ബാപ്പയും മഹ്ശറിലേക്ക് എത്തുന്ന സമയത്ത് ആ ഉമ്മാനെയും ബാപ്പാനെയും ആ കുട്ടി കൈപിടിച്ചിട്ട് സ്വർഗത്തിന് കടത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. ആ ഭാഗ്യം ആ കുടുംബത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, തളരരുത്, മനസ്സ് തകർന്നു പോകരുത്. നമ്മുടെ ഈമാന്റെ ശക്തി കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു എന്തെല്ലാമായിരിക്കും പരീക്ഷണം തരുന്നത് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഈമാനുള്ളവന്റെ ഈമാനിക്ക് കടുപ്പം കൂട്ടാൻ അല്ലാഹു പല നിലക്കുള്ള പരീക്ഷണങ്ങൾ തരും. ഓ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റബ്ബിന്റെ പരീക്ഷണമാണ്, ഈമാനിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ സബറിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സബറോടെ ഇൻഷാ അല്ലാ സുന്നത്തു ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഇൽമിൽ അതേ ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നല്ലവരായി ഇൽമിന്റെ പിന്നാലെ അണിനിരക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ഞങ്ങളെ സരസ് കബൂലാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സരസ് സ്വീകരിക്കണം റഹ്മാനെ. വന്യരായ കൂറത്തങ്ങൾ അല്ലാഹുവേ ആഫിയെ തേറ്റിക്കൊടുക്കണം റഹ്മാനെ, ആഫിയെ തേറ്റിക്കൊടുക്കണം റഹ്മാനെ. അജയ്യമായ നേതൃത്വം ദീർഘകാലം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. വന്യരായ ശൈഖുന ഉസ്താദ് വർഗ്ഗൾ ആഫിയെ തേറ്റിക്കൊടുക്കണം റഹ്മാനെ, ആഫിയെ തേറ്റിക്കൊടുക്കണം റഹ്മാനെ. പേര് പറയാൻ സമയമില്ല, നൂറുകണക്കിന് ആലിമീകളും ഉമറാക്കളും വേദിയിലുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ വാതൽ തുറക്കണേ റഹ്മാനെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ഇൻഷാ അല്ലാ. വന്യരായ കൂറത്തങ്ങളുടെ ആത്മീയ നേതൃത്വമുണ്ട്, അതിനുശേഷം ആത്മീയ വേദി ഇവിടെ നടക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.